ക്രാഫ്റ്റ് ടീച്ചർ, നമ്മൾ സാധാരണ വീടിനുള്ളിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ ഷോ പീസസ് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. ആൻറ്റി കളറുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വില കൂടുകയും ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ വെച്ച് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, സൂക്ഷിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഷോ പീസ് അധികം ചിലവൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അത്തരത്തിലൊരു മാജിക്കാണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഈ ക്രാഫ്റ്റ് നമുക്കായി പറഞ്ഞു തരുന്നു ശ്രീമതി റീന മാർട്ടിൻ. ഹായ് ചേച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് നമ്മൾ ഷോ പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാം ഒന്ന് പറയാമോ? ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം കല്ലാണ്, കരിങ്കല്ല് തന്നെ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നോക്കി എടുക്കാം. പിന്നെ ശില്പകാരനുണ്ട്, അത് സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾക്ക് ഒരു മോൾഡ് വേണം, അത് എന്തെങ്കിലും ഏത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല. പിന്നെ ഫാബ്രിക് പെയിന്റ്, ബ്ലാക്ക്, പിന്നെ ഗോൾഡ് ബ്രോൺസ് പൗഡർ, ക്ലിയർ വാർണിഷ് വേണം, ബ്രഷ് വേണം അല്ലേ. ബ്രഷ് വാർണിഷ് നമ്മളുടെ സാധാരണ കരിങ്കൽ, നമ്മൾ എറിയാനൊക്കെ ഉപയോഗിക്കുന്ന അതേ കരിങ്കല്ല് തന്നെയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. നല്ല ഷേപ്പിൽ ഒരെണ്ണത്തിന് എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പം ഇതിന് നമ്മൾ ഒരു മാജിക്കിലൂടെ ഷോ പീസ് ആക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ ചേച്ചി, തുടങ്ങാം. ഇപ്പം ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ശില്പകാരൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും ഇതിനാവശ്യമാണ്. ഇത് ശരിക്കും എന്താണ് ചേച്ചി? ഇത് നമ്മൾക്ക് ആക്ച്വലി ഇത് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എംസിൽ എന്ന് പറയുന്ന സാധനം പണ്ട് അങ്ങനെ പറഞ്ഞു, ഇപ്പൊ നമ്മൾക്ക് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ശില്പകാരെന്നും പറഞ്ഞ് ഇപ്പൊ വരുന്നതാണ്. പണ്ടത്തെ എംസിൽ തന്നെ സാധനം, അത് ഈ വെള്ള പൈപ്പൊക്കെ അടയ്ക്കുന്ന അങ്ങനെയല്ലേ പ്ലംബേഴ്സിന്റെ ഇത് നമുക്ക് വേണ്ടി തന്നെ ഇത് വൈറ്റാ വരുന്നത്. ഇത് വൈറ്റ് കളറിൽ നമുക്ക് ഇതുപോലെ വരും, മറ്റേത് ബ്ലാക്ക് കളറാണ്. അപ്പൊ അത് ഇത് പലർക്കും അറിയില്ല കേട്ടോ. ഇപ്പോഴും ഇത് ശില്പകാർ ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. നമ്മൾ പറയുമ്പോഴത് അറിയുന്നേ വൈറ്റ് നമുക്ക് വേണ്ടി വരുന്നത്, ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ അതൊരു നല്ല ഇൻഫർമേഷൻ ആണ്. ക്രാഫ്റ്റ് ചെയ്യേണ്ടവർക്ക് മാത്രം ശില്പകാരന്റെ പേരിൽ ഇത് കിട്ടും. അപ്പൊ അത് വാങ്ങിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. എളുപ്പമാണ്, ബ്ലാക്ക് അത്ര നല്ലതല്ല, അതിന് ബാഡ് സ്മെല്ല്. പിന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്, നമ്മൾക്ക് വേണ്ടിട്ട് തന്നെ ഇത് ഇറക്കിയേക്കണം. ഇതിൽ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്ന പൗഡർ ഇട്ട് കുഴക്കുന്നതല്ല, പൗഡർ ഒന്ന് കയ്യിലിട്ടിട്ട് അതിന് കുഴക്കുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുഴുവൻ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് പൗഡർ നമുക്കത് ഒരു സോഫ്റ്റ് ആയിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യണതാണ്. അല്ലാണ്ട് ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് പൗഡർ അങ്ങനെ അത്ര ആവശ്യമില്ല. വെള്ളമൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഓയിലാണെങ്കിലും വലിയ കുഴപ്പമില്ല, വാസലിൻ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പൗഡർ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഈ രണ്ട് കളറല്ലേ ഞാൻ കാണിച്ചത്, രണ്ട് കളറായിരുന്നു. അപ്പൊ രണ്ട് കളറും കൂടി നമുക്ക് ഇപ്പൊ മിക്സ് ചെയ്ത് ഒറ്റ കളറായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആവില്ല. രണ്ടും കൂടെ ഒന്നായിട്ട് മിക്സ് ആവാണ്ട് എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് കുറച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ഒട്ടും ഡ്രൈ ആവില്ല. എന്നിട്ട് നമ്മൾ അതിനെ ഈ കല്ലിലോട്ട് വെച്ചിട്ട് നമുക്കിതിപ്പോ ഇത് ഈ കല്ലുമ്പ ഇപ്പൊ ശരിക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ഈ കല്ല് വേണമെങ്കിൽ ഇങ്ങനെ വെക്കുന്ന ഷേപ്പിലാണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പൊ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോ ഇതില് ഇപ്പൊ ഈ ഒരു പീസ് നമ്മളിപ്പോ ഇങ്ങനെ എക്സ്ട്രാ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഒരു സംഭവം തുമ്പോ നമ്മളതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നല്ല ആവശ്യം നല്ല കട്ടിക്ക് തന്നെ നമ്മളങ്ങ് വെച്ച് കൊടുക്കും. അല്ലാണ്ട് ഇത് ശരിക്കും ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോയതിനകത്ത് ഇപ്പൊ ഇങ്ങനെ ഇത് മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പൊ ഈ മോൾഡ് മെറ്റീരിയൽ എന്തായാലും കുഴപ്പമില്ല, ഇതിപ്പോ മെറ്റലാണ്, ഇപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ശില്പങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കാം, അതിലേക്ക് പ്രസ് ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ ഗ്ലൂ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇത് തന്നെ നല്ലോണം സ്റ്റിക്ക് ആവുന്നതാണല്ലോ. ഇത് ശില്പകാരൻ എന്ന് പറയുന്നത് തന്നെ ഇത് ഒട്ടിക്കാനുള്ള സാധനമാണ്. നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇതിപ്പോ അനങ്ങില്ല. പിന്നെ അത് പിന്നെ ഇപ്പൊ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മള് ബ്ലാക്ക് ഫാബ്രിക് പെയിന്റ്, കറുത്ത നിറത്തിലുള്ള ഫാബ്രിക് പെയിന്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ശരിക്കും ഉണങ്ങിയിട്ട് അടിച്ചാൽ മതി. ഇപ്പൊ ഉണങ്ങാണ്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ഇത് ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട് അങ്ങ് മേലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് ഉണങ്ങിക്കോളാം. ഞാനിപ്പോ അതങ്ങനെ ചേർത്ത് അടിച്ച് പോവാണ്. അത് ഒരേ അറിയില്ല,
മോൾഡും എല്ലാം ചേർത്ത് ഫാബ്രിക് പെയിന്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ്, പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും, അങ്ങനത്തെ ഒക്കെ സൗകര്യങ്ങളുണ്ട് ഫാബ്രിക് പെയിന്റ് ആകും. പിന്നെ കളർ ഫെയ്ഡ് ആവത്തൊന്നുമില്ല, അതിപ്പോ നമ്മള് കുറച്ച് നാള് കഴിഞ്ഞാൽ അത് ഫെയ്ഡായി അല്ലെങ്കിൽ പൊടി പിടിച്ചെന്ന് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്തു വാഷ് ചെയ്തിട്ട് വാർണിഷ് അടിച്ച് വെച്ചേക്കണം, അത് പുതിയതുപോലെ തന്നെ ഇരിക്കും, ഒരിതുണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇത്ര അടിച്ചത് ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ഇത് അത് നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ചെയ്തു പോയാൽ മതി, കാരണം ഫാബ്രിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അപ്പൊ അത് ഉണങ്ങുന്നതിന് ഇത് ഗോൾഡ് ബ്രോൺസ് പൗഡറാണ്. ഈ പൗഡർ എടുത്തിട്ട് ഇതാ ശരി, അത് ബ്രഷും വേണ്ട ഒന്നും വേണ്ട, വെറുതെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തൂവിയാൽ മതി. അതല്ലാച്ചാ കൂടുതലായി പോകും. അത് നമ്മൾ ഊതി കൊടുക്കണമെന്നൊന്നുമില്ല, കയ്യിലെടുത്തിട്ട് വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ അത് ആവശ്യമില്ല, അന്നേരം ആവശ്യത്തിന് മാത്രമേ അത് വീഴുള്ളൂ. കൂടുതലായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോകും. ഇങ്ങനെ നിന്നാൽ മതി, ബ്ലാക്ക് കാണാൻ വേണം. ഗോൾഡ് ഇടുമ്പോഴാണ് അതിന്റെ ആ ഒരു ഫിനിഷ് കുറച്ച് ഭംഗി വരുന്നത്. ഇപ്പൊ ഇത് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ പൗഡർ ആയാലും മതി, സിൽവർ ബ്രോൺസ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇടാട്ട വേണമെങ്കിൽ. ചില ബോട്ടിലുകളിൽ ബ്രോൺസ്, സിൽവർ, പിന്നെ കോപ്പർ ഗോൾഡ് ബ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞു, ഇത് ഗോൾഡ് പൗഡർ തന്നെയാണ് ഇത് വരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് പിടി ലൈറ്റിന്റെ ഈ പല കളേഴ്സ് വെച്ചാൽ കോപ്പർ ഒക്കെ നല്ല ഭംഗിയായിരിക്കും പൗഡർ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേരുന്നു വെച്ചാൽ ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള പ്രോഡക്റ്റ് നമുക്ക് ഷോപ്പീസ് ആയിട്ട് വീട്ടിൽ വെക്കാം. ആർക്കും ഒരു ഐഡിയയും കിട്ടില്ല എങ്ങനെയാ ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി, നല്ലൊരു ക്രാഫ്റ്റ് ആയിരുന്നു എന്തായാലും. അപ്പൊ കണ്ടില്ലേ, ജസ്റ്റ് ഒരു കല്ല്, നമ്മൾ സാധാരണ എറിയാൻ ഉപയോഗിക്കുന്ന കല്ലും ശരിക്കും വലിച്ചെറിയുന്ന കല്ലും അല്ലെ, കല്ലും പിന്നെ ഈ മോൾഡും പിന്നെ ഈ എംസിയിലും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു ഷോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. തീർച്ചയായിട്ടും ഈ ക്രാഫ്റ്റ് വീട്ടിൽ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് വീണ്ടും ക്രാഫ്റ്റ് ടീച്ചറിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമ്മൾക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, സീ യു, ബൈ ബൈ.